local breed like you and another, and Amla got a pair of pair and a regional Anabella. Armas and Gardina, vaccination and the activity and the kittens on Blue Iguana. Normally under the green and red again, blue not on a hyper blue on. Hello, everyone. Namaskaram. Namara pudhiya oru video ilekku ellarkkum swagatham. Ente peru Sumesh. Namara shopinte oru Mickey Pets ennaanu. Shop sthithi cheyyunnathu Pathanamthitta town ilaanu. Namara innathe oru video ennu paranjale namara main aayittu exotic aayittulla pets ne ellam parichayapeduthikondulla oru video aanu. Namara normally enna birds ne maatram cheyyunnathonde ellarum paranjittundayirunnu exotic aayittulla ine ellam kaanichondulla oru video aanu. Appo namara innu angane oru video aanu vannirikkunnu. Appo adu pole thanne iguanas inte babies okke anveshichavaru ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് കുറേയധികം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു എല്ലാവരും ഒരു 35 വയസ്സോളം കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൻ്റെ കറക്റ്റ് വിലയും ബാക്കി ഡീറ്റെയിലും എല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഹെഡ്ജോഗ് എന്ന് പറയുന്നൊരു പെറ്റാണ്. ഈ അറിയാത്തവരൊക്കെ പറയാം മുള്ളമ്പന്നിയാണെന്നൊക്കെ. പക്ഷേ മുള്ളമ്പന്നിയല്ല ഹെഡ്ജോഗ്. ആ ഒരു വെറൈറ്റിയിൽപ്പെട്ട തന്നെ ഒരു പെറ്റാണ്. നമുക്ക് കയ്യിലൊക്കെ എടുത്തുകൊണ്ട് നടക്കാം. നല്ല രീതിക്ക് തന്നെ ഇണങ്ങുകയൊക്കെ ചെയ്യും. നല്ല രീതിക്ക് തന്നെ ബ്രീഡാണ്. ഇതിപ്പോൾ ഇവിടെ ആയ ഒരു കുഞ്ഞാണ്. ഇതിന് ഏകദേശം ഒരു 7 മാസത്തോളം പ്രായമുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു 5 മാസം മുതൽ ബ്രീഡായി തുടങ്ങും. നമുക്കിവിടെ 9 കുഞ്ഞുങ്ങളെ വരെ കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു ഫീമെയിലിൽ നിന്ന് തന്നെ 9 കുഞ്ഞുങ്ങളെ വരെ കിട്ടിയിട്ടുണ്ട്. തീറ്റച്ചെലവ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ക്യാറ്റ് ഫുഡാണ്. പിന്നെ പുഴുങ്ങിയ ഇറച്ചി, പുഴുങ്ങിയ മുട്ട ഇതൊക്കെയാണ് ഇതിൻ്റെ ആഹാരം. ഒരു നേരം മാത്രം നമ്മൾ ഫീഡ് ചെയ്താൽ മതി. പകൽ സമയം ഫുള്ള് ഇവർ ഉറക്കമായിരിക്കും. രാത്രിയിലാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നതും ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുന്നത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രീഡിംഗ് ബേറിന് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. നേരത്തെ ഏകദേശം ജോഡിക്ക് 25,000 രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 10,000 രൂപയാണ് പേറിന് വരുന്നത്. ഇത് ആൽബിനോമാണ്. ഇതിനകത്ത് 2 കളർ വേരിയൻ്റാണ് വരുന്നത്. ഒന്ന് ആൽബിനോ, ഒന്ന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന കളറും. ഇതിന് വരുന്ന പ്രൈസ് ആൽബിനോയ്ക്ക് പേറിന് 10,000 രൂപയാണ്. ഏകദേശം ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 20 ജോഡിയോളം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം ബ്രീഡിംഗ് കണ്ടീഷൻ ആയിട്ട് കിടക്കുന്ന പേരുകളാണ്. കൊണ്ടുപോയാലും ഉടനെ തന്നെ ഇതിന് ബ്രീഡിംഗ് ടൈമിലൊന്നും നമ്മളൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നോർമലി മെയിലിനെ മാത്രം നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി. അവർ തന്നെ കുഞ്ഞുങ്ങളെ നോക്കിയെടുത്തോളും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു വെറൈറ്റി കളർ ആളാണ്. ബ്ലൂ ഇഗ്വാനയാണ്. നോർമലി കണ്ടുവരുന്ന ഗ്രീൻ റെഡൊക്കെയാണിത്. ബ്ലൂവിനകത്ത് തന്നെ ഹൈപ്പർ ബ്ലൂ ആണ്. അപ്പം അതിനെ നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നുള്ളൂ. അതിൻ്റെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു 1.5 വയസ്സോളം പ്രായമുണ്ട്. മേലിഗ്വാനയാണ്. ഏകദേശം 3 അടിയോളം വലുപ്പമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ് വരുന്നത്. ഫുള്ളി ടേമഡാണ്. ഇപ്പം സ്ഥലം മാറിയതിൻ്റെ ചെറിയൊരു പേടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഹൈപ്പർ ബ്ലൂ ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ് മെയിലാണ്. 3 അടിയോളം വലുപ്പമുണ്ട്. അതിന് വരുന്ന പ്രൈസ് 45,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണുന്ന പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഗ്വാനയുടെ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 കളർ വെറൈറ്റിയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിനകത്ത് റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോക്കൽ ബ്രീഡിലുള്ള ഇഗ്വാനസാണ്. അതായത് നമ്മൾ കൊടുത്തൊരു പേരിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിൽ തന്നെ ബ്രീഡായതുകൊണ്ട് തന്നെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിനൊരു പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് വരത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 മാസത്തോളം പ്രായമായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. കാരണം നമുക്ക് തന്നെ അറിയാം, കാരണം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കറക്റ്റായിട്ട് മോൾഡിംഗ് സ്റ്റേജ് നടക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ഫീഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ബേബീസാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതിനകത്ത് ഈ കളർ എന്ന് പറഞ്ഞാൽ റെഡാണ്, മറ്റേത് ഗ്രീൻ. നോർമൽ ഗ്രീൻ റെഡുമാണ് വന്നിട്ടുള്ളത്. ഏകദേശം റെഡ് ഒരു 10 പീസോളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഒരു 20-25 പീസോളം ഗ്രീനും വന്നിട്ടുണ്ട്. ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ റെഡിന് 8,500 രൂപയും ഗ്രീനിന് 7,000 രൂപയാണ് വരുന്ന പ്രൈസ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വാങ്ങണം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് പറഞ്ഞാൽ മൈസ് വെറൈറ്റി പെട്ട ബാൻഡഡ് മൈസാണ്. ബാൻഡഡ് മൈസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കളർ വേരിയൻ്റാണ്. ബാൻഡഡ് മൈസ് ഡബിൾ കളർ വരുന്നതാണ് ബാൻഡഡ് മൈസ്. അതുപോലെ തന്നെ നമുക്ക് നോർമലും ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 5 മാസം 6 മാസം പ്രായം. ഇവർ 2.5 മാസം മുതൽ ബ്രീഡായി തുടങ്ങും. ജലിക്ക് 2.5 മാസം മുതൽ. ഏകദേശം ഒരു 5 മുതൽ 12 കുഞ്ഞുങ്ങൾ വരെ നോർമലി കിട്ടാറുണ്ട്. ഇതിനാണേലും പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് ഫുഡ് വേണം, വീട്ടിലുള്ള വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നോർമൽ ഗ്ലാസ് ടാങ്കിനകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹൈറ്റുള്ള ബക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും അതിൽ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങളെ തരും. അത്യാവശ്യം നേരത്തെ ഇവർക്കെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു 1,200 രൂപയൊക്കെ ടേർ റേറ്റുള്ള ഇതായിരുന്നു ബാൻഡഡ് മൈസിന്. ഇപ്പോഴും ഏകദേശം ഒരു 600 രൂപയൊക്കെ ടേറിന് റേറ്റ് ഉണ്ട്. ഏകദേശം ഇത് നമ്മുടെ ഒരു 150 പീസോളം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്.
കൂടുതലായിട്ട് ഇപ്പോൾ മൈസിനെ കൊണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ് ഈ പൈത്തൺസ് പോലുള്ളവർക്ക് ഫീഡിങ്ങിന് വേണ്ടിയാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ മുമ്പ് കാണിച്ച മൈസിൻ്റെ തന്നെ സിംഗിൾ കളറുകളാണ്. ഇതിപ്പം ഏകദേശം നാല് കളർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കോഫി, സിൽവർ, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ നാല് കളറാണ്. അതും ഇതിനും മറ്റേതുപോലെ തന്നെയാണ്. അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഫുഡിങ്ങും എല്ലാം മറ്റേതുപോലെ തന്നെയാണ്. ബാൻഡൽ മൈസ് പോലെ തന്നെയാണ്. ഇത് സിംഗിൾ കളർ വരുന്നതേ ഉള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ് ഒരു പെയറിന്. ഇത് ഏകദേശം ഒരു 10-350 പീസോളം നമുക്ക് സ്റ്റോക്കുണ്ട്. നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുകയും നല്ല ഇണക്കി വളർത്താൻ പറ്റുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ. ഇതിനെന്ന് പറഞ്ഞാൽ നോർമൽ എലി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അസുഖങ്ങൾ വരുമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നവുമില്ല. ഇതിനെ വളർത്തുന്നത് കൊണ്ട് മറ്റുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ സൈഡ് ഇൻഫെക്ഷനോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ സംഗോണി വന്ന സെമി അഡൽറ്റ് പേരുകളാണ്. ഏകദേശം ഒരു 4.5 മാസത്തോളം 5 മാസത്തോളം ഒക്കെ പ്രായമായിട്ടുണ്ട്. നല്ല കളറുള്ളതാണ്, പ്രെഡൊമിനൻ്റ് പേരാണ്. ഏകദേശം ഒരു 20 പീസോളം നമുക്ക് 10 ജോഡികളും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട് സെമി അഡൽറ്റ് പേരുകൾ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 15,000 രൂപ മാത്രമാണ്. ഏകദേശം 10 ജോഡികളും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. എല്ലാം നല്ല കളറായിട്ടുള്ള പേരുകളാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് വരുന്നത്. ജോഡിക്കാണ് 15,000 രൂപ. ഡി എൻ എ എടുത്തിട്ടുള്ളതല്ല, ക്ലോസ് റിംഗ് ആണ്. വരുന്ന പ്രൈസ് 15,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ സംഗുണികളുടെ എല്ലാ ഡൊമിനൻ്റ് പേരുകളാണ്. ഏകദേശം സംഗുണികളും അഡൽറ്റ് ബ്രീഡിംഗ് പേരുകൾ മാത്രം ഏകദേശം ഒരു 35 ജോഡികൾ നമുക്ക് സ്റ്റോക്കുണ്ട്. എല്ലാത്തിനും കൂടെ കടയിൽ കൊണ്ടിടാത്തതുകൊണ്ട് ബാക്കി നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തേക്കാണ്. ഡി എൻ എ കൺഫേം ചെയ്തതും എല്ലാം ആയിട്ട് ഒരു 35 ജോഡികൾ അഡൽറ്റ് പേരുകൾ മാത്രം നമുക്കിപ്പോൾ ഉണ്ട്. കടയിൽ തന്നെ ഏകദേശം ഒരു 10 ജോഡികളൊക്കെ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രണ്ടിലും ബ്രീഡിംഗ് പേരുകളാണ്. സൈസാണ് ഈ സംഗുണികളിനൊക്കെ ആദ്യമായിട്ട് വാങ്ങി വളർത്തണം താല്പര്യമുള്ളവർക്കും ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പേരുകളാണ്. കളർ കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറുകളാണ്, അതുപോലെ സൈസുള്ള പേരാണ്. വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 22,000 രൂപ മാത്രമാണ് ബ്രീഡിംഗ് പേരിന് വരുന്നത്. അതുപോലെ ക്വാളിറ്റി ഉള്ള ബേർഡ്സ് ആണ്, എല്ലാം റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനാണ്. വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 22,000 രൂപ മാത്രമാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ ജണ്ടേക്കൊണ്ട് നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പേരാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വീട് കിട്ടുമ്പോൾ ഒരുപാട് പേരും കയറി വരുന്നത് ഹൈപ്പർ റെഡ് കൂടിയാണ്. ചെടിയിലേനെ ഒരു പേരാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,000 രൂപയാണ്. ഏകദേശം ഒരു 3 വയസ്സിനകത്ത് പ്രായമുണ്ട്. ബ്രീഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു പേരാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസൊക്കെ ഉള്ള ബേർഡാണ്, ഹൈപ്പർ റെഡാണ്. ഇതിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 19,000 രൂപ മാത്രമാണ് വരുന്നത്. അതുപോലെ ക്വാളിറ്റിയാണ് ബേർഡ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു സാധനമാണ് റിംഗ്ഡോ ആണ്. റിംഗ്ഡോവിനകത്ത് രണ്ട് വെറൈറ്റി നമുക്കുണ്ട്, ഗ്രേയും ഉണ്ട് ആൽബിനോയും ഉണ്ട്. എല്ലാം ബ്രീഡിംഗ് പേരുകളാണ്, അഡൽറ്റ് ബ്രീഡിംഗ് പേരാണ്. മൊത്തം 4 ജോഡി നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് നോർമലി നമ്മൾ പ്രാവിനെ വളർത്തുന്നവരുള്ളൂ. ഇതിനെ നമുക്ക് ബേർഡ്സിൻ്റെ കേജിനകത്ത് ഏവേരിക്കകത്തൊക്കെ തുറന്നിട്ട് വളർത്താവുന്നതാണ്. പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രേയ്ക്ക് 1,500, ആൽബിനോ 1,700 വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഡയമണ്ടോ ആണ്. പ്രാവ് വെറൈറ്റിക്കകത്ത് തന്നെ ഏറ്റവും കുഞ്ഞന്മാരാണ് ഈ ഡയമണ്ടോ എന്ന് പറഞ്ഞാൽ. ഇതിനെ നോർമലി ഫിഞ്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് വളർത്താവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുകയും വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബേർഡ് കൂടിയാണ്. ഈ ഏവിയറി സിസ്റ്റത്തിനകത്തൊക്കെ വിട്ട് കഴിഞ്ഞാലുള്ള ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളെ അതുപോലുള്ള സാധനങ്ങളെ എല്ലാം ഇവരും കഴിക്കും. പിന്നെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവർ കഴിച്ചോളും. നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുന്നതോടാണ് ഡയമണ്ടോ എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 30 ജോഡികളും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട് പല കളറിലായിട്ട്. അപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേയും വൈറ്റ് റംബുമാണ് ഉള്ളത് കളർ. എല്ലാം അഡൽറ്റ് ബ്രീഡിംഗ് പേരാണ്. ഇനി വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1,500 രൂപ മാത്രമാണ് വരുന്നത് ബ്രീഡിംഗ് പേരുകൾക്ക്. എല്ലാം റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരാണ്. ഇനി വരുന്ന പ്രൈസ് 1,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഷുഗർ ഗ്ലൈഡിൻ്റെ ബ്രീഡിംഗ് പേരുകളാണ്. ഏകദേശം 2 ബ്രീഡിംഗ് പേര് വന്നിട്ടുണ്ട്, ഗ്രേ ആണ്. എല്ലാം ഒരു 2 വയസ്സുകളൊക്കെ പ്രായമായിട്ടുണ്ട്. നല്ലപോലെ തന്നെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരു പേരാണെങ്കിൽ ഇപ്പം ബ്രീഡായി നിൽക്കുവാണ്. ആ ബ്രീഡിംഗ് പേരിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. അടുത്തൊരു പേരെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു ലെഗിന് കംപ്ലയിൻ്റ് ഉണ്ട്, അതും ബ്രീഡിംഗ് പേരാണ്. അത് 2 തവണ ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. ആ പേരിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,500 രൂപയാണ്. നല്ല രീതിക്ക് തന്നെ ബ്രീഡിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല, നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുന്ന പേരാണ്. ആ പേരിന് വരുന്ന പ്രൈസ് 12,500 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഷുഗർ ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. ഇനി പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ലൂസി ഗ്ലൈഡർ എന്നാണ് പറയുന്നത്. ഇതിപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പേരാണ്. നേരത്തെ മാർക്കറ്റിന് ഒരു 70,000 രൂപ ഒക്കെ പേരിന് റേറ്റുള്ളൊരു ഐറ്റമായിരുന്നു ലൂസി ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അത്യാവശ്യം മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ. അഡൽറ്റ് ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇനി വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്, ഗ്യാരണ്ടി ബ്രീഡിംഗ് പെയറാണ്.
ബിസിലായിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ് വരുന്നത് ബ്രീഡിംഗ് പെയറിന്. നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ബംഗാൾ പുലിക്കുട്ടന്മാരാണ്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഫീമെയിലുണ്ട്, ഏകദേശം 6 മാസത്തോളം പ്രായമായ രണ്ട് ഫീമെയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. രണ്ട് ഒരേ ലൈനേജിൽ പെട്ട തന്നെയാണ്, നമ്മൾ കൊടുത്ത ക്യാറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം മാർക്കറ്റുള്ള ഒരു ബ്രീഡ് കൂടിയാണ് ഈ ബംഗാൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാതായിരിക്കും. ഇതിനെന്ന് പറഞ്ഞാൽ വളർത്താനോ ഒരു ചിലവും ഇല്ലാത്തൊരു ബ്രീഡാണ് ബംഗാൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം മറ്റുള്ള പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്ന പോലെ ക്യാറ്റ് ഫുഡ് കൊടുക്കണമെന്നോ ഒന്നുമില്ല. പുതിയ ഇവർ പിന്നെ വൈൽഡ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും ഇവർ എപ്പോഴും. അത്യാവശ്യം സ്പേസ് വേണം ഇവർ കോടി ചാടി നടക്കാനായിട്ട്, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരല്ല ബംഗാൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്, കാരണം ക്യാറ്റ് ഫുഡ് കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതുപോലെ തന്നെ ചിക്കൻ അതുപോലെ തന്നെ മീൻ അത് കൊടുത്താൽ മതി. ഇപ്പം രണ്ട് പ്രിൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ റോസറ്റ് എന്ന് പറയുന്ന പ്രിൻ്റാണ്, ചെറിയ പ്രിൻ്റ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലൗഡഡാണ്, അതായത് വലിയ പ്രിൻ്റ്. അപ്പം രണ്ട് ഫീമെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട്, വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം 6 മാസത്തെയും മേളിൽ പ്രായമുണ്ട്, ഫസ്റ്റ് വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 40,000 രൂപ മാത്രമാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഫീമെയിൽ ക്യാറ്റിനെ അതായത് ഇതിൻ്റെ മദർ ക്യാറ്റിനെ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസിനാണ്, 115,000 രൂപയാണ് ഇതിൻ്റെ ഫീമെയിൽ കൊടുത്തത്. ഇപ്പോഴും അത്യാവശ്യം നല്ല മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 40,000 രൂപ മാത്രമാണ്. അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. വാങ്ങിച്ചാലും ഏകദേശം ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ബ്രീഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അത്യാവശ്യം മാർക്കറ്റുണ്ട് കിറ്റൻസിനൊക്കെ. നമ്മൾ മുമ്പ് വീടിക്കകത്തെ ഇഗ്വാനയുടെ ബേബീസിനെ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ഒഴതിനെയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ നേരത്തെ തൊട്ടേ ഉള്ളൊരു പെറ്റാണ്, നമ്മൾ സെയിലിനുള്ളതല്ല, നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്കാണ്, മെയിലാണ്. ഇപ്പം ഇതിൻ്റെ ഫീമെയിൽ ഫസ്റ്റ് തവണ നമ്മുടെ ലെഗ് ചെയ്തു, ഏകദേശം 19 മുട്ടകളും ഉണ്ടായി. ഇപ്പോൾ അടുത്ത തവണ എഗ്ഗിങ്ങിനായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ ഫീമെയിൽ നമ്മൾ കാണിക്കാത്തത്. ഇവന് ഏകദേശം ഒരു 4 വയസ്സോളം പ്രായമുണ്ട്, ഏകദേശം ഒരു 4.5 അടിയോളം ലെങ്ത് ഉണ്ട് ഇവന്. ഫുള്ളി ടേമഡാണ്, ഗ്രീൻ ഇഗ്വാനയാണ് ഫുള്ളി ടേമഡ് ആയിട്ടുള്ളത്. ഏകദേശം ആ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൈസാവും, ഏകദേശം ഒരു 2-2.5 അടിയോളം സൈസാവും. നല്ല ഗ്രോത്ത് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ലോക്കൽ ബ്രീഡിങ്ങിലുള്ളതായതുകൊണ്ട് തന്നെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ലൈറ്റൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല അവർക്ക്. പിന്നെ നോർമൽ അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വെയിൽ കൊള്ളിക്കുകയാണ് വേണ്ടത്, മെയിനായിട്ടും വേണ്ടത്. പിന്നെ ഫുഡിങ്ങും കാര്യങ്ങളും മെയിനായിട്ടും നമ്മൾ വെയിൽ കൊള്ളിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതായിട്ട് വരാൻ വേണ്ടിയാണ് വെയിൽ കൊള്ളിക്കണമെന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 2-3 മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിക്കണമെന്ന്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കൊടും വെയിലത്തൊക്കെ ഈ 3 മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇഗ്വാന ഡെഡായി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത്രയും സമയമൊന്നും ആരും വെയിൽ കൊള്ളിക്കരുത്. ഏകദേശം ഒരു കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ലൈറ്റായിട്ടുള്ള വെയിൽ മാത്രം കൊള്ളിക്കുക. പിന്നെ വലുതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും അത്രയും സമയമൊന്നും ആരും വെയിൽ കൊള്ളിക്കരുത്. പിന്നെ കൊടുക്കുന്ന ഫുഡ് ഇവർക്കൊക്കെ എന്നിപ്പോൾ മെയിനായിട്ട് 3 നേരമാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3 നേരം എന്ന് പറഞ്ഞാൽ രാവിലെ ഇലവർഗ്ഗങ്ങളാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്, എല്ലാ ഇലകളും കഴിക്കും. പിന്നെ ഉച്ചയൊക്കെയാകുമ്പോഴത്തേന് ഫ്രൂട്ട്സ് അതായത് ആപ്പിളും പേരക്കയാണ് കൂടുതലായിട്ട് ഇവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകിട്ട് ക്യാബേജ് അതുപോലെ തന്നെ മത്തങ്ങ, പിന്നെ മീൽ വോംസിൻ്റെ ഡ്രൈ മീൽ വോംസ് അതൊക്കെയാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ട്, വളരുന്നതോറും വിലയുള്ളൊരു സാധനമാണ് ഇഗ്വാന എന്നൊക്കെ പറഞ്ഞാൽ, മോഹ വിലയാണ്. അപ്പം ഇതിനെയൊക്കെ അന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 60,000 രൂപയോളം കൊടുത്തിട്ടാണ് ഈ മെയിലിനെ നമ്മൾ വാങ്ങിച്ചത്. ഇപ്പം വന്നിട്ടാണ് ഇത്ര സൈസായത്. കുഞ്ഞുങ്ങൾ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രീനിന് 7,000 രൂപയാണ്, റെഡിന് 8,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പം വാങ്ങണം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നതാണ്.